നമസ്കാരം. DCC പ്രസിഡന്റ് പട്ടികയെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി രണ്ട് തവണ ചർച്ച നടത്തിയെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത് അസത്യവും വാസ്തവ വിരുദ്ധവുമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇരുവരുടെയും നിർദ്ദേശങ്ങൾ എഴുതിവെച്ച ഡയറി കുറിപ്പ് സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി. ഇവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ എന്ത് ചർച്ചയാണ് നടത്തിയത്? 4 വർഷം KPCC വൈസ് പ്രസിഡന്റായിരുന്ന എന്നോട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയില്ലെന്ന് ഉമ്മൻചാണ്ടി പറയാൻ പാടില്ലായിരുന്നു. അതിൽ സങ്കടമുണ്ട്. പട്ടിക നൽകാമെന്ന് പറഞ്ഞു, പിന്നീട് നൽകിയില്ല. ചെന്നിത്തല പട്ടിക നൽകേണ്ടെന്ന് പറഞ്ഞതായി ഉമ്മൻചാണ്ടി എന്നെ അറിയിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കലായിരുന്നു പതിവ്. പാരമ്പര്യമുള്ള നേതാവാണ് കെ ശിവദാസൻ നായർ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം അഭിപ്രായ പ്രകടനം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് വ്യക്തതയില്ലാത്ത കാര്യത്തിനാണ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അച്ചടക്ക നടപടിയെടുക്കണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ പാർട്ടിക്ക് മുന്നോട്ട് പോകേണ്ട. പരസ്യമായുള്ള അഭിപ്രായ പ്രകടനത്തിനെതിരെ ഇനിയും നടപടി ഉണ്ടാകും. അന്തസ്സുള്ള സമീപനം നേതാക്കൾ തിരിച്ചു കാണിച്ചില്ല. നേതാക്കൾ തയ്യാറായാൽ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.